ഹലോ ഗെയ്സ് വെൽക്കം ടു അബീസ് ബ്ലോഗ്സ് ഞാനിന്നിവിടെ ഒരു അടിപൊളി മാങ്ങാപ്പച്ചടിയാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പഴുത്തതാണെങ്കിലും അതിന് പുളിയുള്ള മാങ്ങയാണ് പിന്നെ ഞാനിവിടെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കൊച്ചു സബോള കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കരിയാപ്പൽ എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരക്കപ്പ് തേങ്ങാ തിരുമീത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങാ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ പാനെടുപ്പേ വെച്ചു അത് ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൂടെ പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സബോള അല്പം ഒന്ന് വഴലട്ടെ സബോള ഇവിടെ വഴന്നിട്ടുണ്ട് ഇത് ഒരുപാട് അങ്ങ് വഴലേണ്ട ആവശ്യമില്ല അതിൻ്റെ കളറൊന്നും മാറേണ്ട കാര്യമില്ല ഇത്രയും വഴുന്നേച്ചാൽ മതി ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് തന്നെ കരിയാപ്പല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സബോളയും പച്ചമുളകും എല്ലാം ഇവിടെ വഴന്നിട്ടുണ്ട് ഇനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് ഇളക്കി ഒരൽപ്പം ഒന്ന് വഴറ്റിയെടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചടിയാണിത് ഇതുപോലെ ഒരു പച്ചടി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരൽപ്പം മതി മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴേ പച്ചടിയുടെ കളറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയും ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മാങ്ങ വേകുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് കൂടി നമുക്ക് അരച്ചെടുക്കാം തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് ഈ കൂട്ടത്തിലൊരു പച്ചമുളക് കൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ് ഇനി ഇത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഇവിടെ ഞാൻ അരച്ചെടുത്തു ഇത് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം എങ്കിലേ പച്ചടിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മുടെ മാങ്ങ മാങ്ങാവെന്തോന്നൊന്ന് നോക്കാം മാങ്ങ എവിടെ കണ്ട വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെറിയ തോതിലൊന്ന് ഉടച്ചു കൊടുക്കാം ഈ തവി കൊണ്ട് ഇതുപോലൊന്ന് ഉടച്ചു കൊടുത്തേച്ചാൽ മതി ഇനിയും സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം എന്നിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാർ കഴുകി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി അരപ്പൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനിയും ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് അതുപോലെ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈരെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഈ സമയത്ത് ഉപ്പ് പോരായെങ്കിൽ ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ ഒരല്പം ഉപ്പ് കൂടി ആവശ്യമുണ്ടായിരുന്നു അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പുളിയും ഉപ്പുമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് പഴുത്ത മാങ്ങയാണെങ്കിലും അല്പം പുളിയുള്ള മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ടി ആവശ്യമില്ല തന്നെയുമല്ല ഇത് മധുരപ്പച്ചടിയാണ് അതുകൊണ്ട് ഇതിന് ഒരല്പം മധുരം ആവശ്യവുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിവയ്ക്കാം അപ്പോൾ നമ്മുടെ കിഡിലൻ മാങ്ങാപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം പെർഫെക്റ്റ് ആണെന്നുള്ളത് ഇത് സൂപ്പർ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഒരു നല്ല സൈഡ് ഡിഷാണ് ഈ ഒരൊറ്റ കൂട്ടാൻ മതി വയർ നിറച്ച് ചോറ് ഈ മാമ്പഴക്കാലത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണേ ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണുമ്പരേക്കും ബൈ ബൈ താങ്ക്